നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യയുടെ എണ്ണവില പരിധി ലംഘിച്ചതിന് UAE, ഹോങ്കോങ് എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി US. റഷ്യൻ എണ്ണയുടെ ബാരലിന് $60 വില പരിധി ഇരു രാജ്യങ്ങളിലെയും സ്ഥാപനങ്ങൾ ലംഘിച്ചുവെന്നാണ് അമേരിക്കയുടെ ആരോപണം. യുണൈറ്റഡ് അറബ്, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി സ്ഥാപനങ്ങളെ സാമ്പത്തിക ഉപരോധത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. റഷ്യൻ സ്റ്റേറ്റ് ഓപ്പറേറ്റഡ് ഫ്ലീറ്റ് ഓപ്പറേറ്റർ ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനി ഉടമസ്ഥതയിലുള്ള UAE ആസ്ഥാനമായുള്ള സൺഷിപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഡി ലിമിറ്റഡ് ഉൾപ്പെടെ അമേരിക്കയുടെ ഉപരോധത്തിന് വിധേയമായിട്ടുണ്ട്. കൂടാതെ വിലപരിധി നയം നടപ്പിലാക്കിയതിന് ശേഷം റഷ്യൻ എണ്ണ വ്യാപാരത്തിൽ പങ്കാളിത്തം വിപുലീകരിച്ച ഹോങ്കോങ് ആസ്ഥാനമായുള്ള കോവാർട്ട് എനർജി, ഹോങ്കോങ് ആസ്ഥാനമായുള്ള ബെലാട്രിക്സ് എനർജി എന്നിവയും ഉപരോധത്തിന് വിധേയമായി. ഉക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ ക്രൂഡ് ഓയിലിന് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഏതെങ്കിലും രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുകയാണെങ്കിൽ അതിന് ബാരലിന് $60 എന്ന ഉയർന്ന പരിധി നിശ്ചയിക്കുകയും ചെയ്തു. എന്നാൽ കൂടുതൽ കിഴിവുകൾ ലഭിച്ചതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉപരോധം കണക്കാക്കാതെ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. വലിയ രീതിയിൽ കിഴിവുകൾ ലഭിച്ചതോടെ അറബ് രാജ്യങ്ങളെ മറികടന്ന് ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായും റഷ്യ മാറിയിരുന്നു. എന്നാൽ ഇത് ആദ്യമായാണ് റഷ്യയിൽ നിന്നും വിലപരിധി മറികടന്നുകൊണ്ട് വ്യാപാരം നടത്തുന്ന കമ്പനികൾക്ക് മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നത്. അടുത്ത ഘട്ടത്തിൽ ഇന്ത്യൻ കമ്പനികൾക്ക് നേരെ അമേരിക്ക തിരിയുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഉപരോധത്തിലൂടെ കമ്പനികളുടെ അമേരിക്കയിലുള്ള സ്വത്തിലേക്കുള്ള അവരുടെ പ്രവേശനം തടയുകയും ഈ കമ്പനികളുമായി ബിസിനസ് ചെയ്യുന്നതിൽ നിന്ന് US വ്യക്തികളെയും സ്ഥാപനങ്ങളെയും തടയുകയും ചെയ്യുന്നു. അമേരിക്കയ്ക്ക് പുറമെ യൂറോപ്യൻ യൂണിയൻ, ഗ്രൂപ്പ് ഓഫ് സെവൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് കഴിഞ്ഞ വർഷം റഷ്യൻ എണ്ണയ്ക്ക് ബാരലിന് $60 പരിധി ഏർപ്പെടുത്തിയത്. പരിധിക്ക് മുകളിലുള്ള ഏതൊരു വാങ്ങലും പരിധിയുടെ ലംഘനമായി കണക്കാക്കപ്പെടും. ഉക്രൈനിലെ യുദ്ധത്തിന് ധനസഹായം നൽകുന്നതിൽ നിന്ന് റഷ്യയുടെ വരുമാനം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എണ്ണവിലക്ക് മേലുള്ള ഈ നിയന്ത്രണം. ഇതോടെ റഷ്യൻ ഗവൺമെൻറ്റിന് ഒന്നുകിൽ വിലക്കുറവിൽ എണ്ണ വിൽക്കാനോ അല്ലെങ്കിൽ ചെലവേറിയ ബദൽ ഷിപ്പിംഗ് ശൃംഖലയ്ക്കായി പണം മാറ്റാനോ നിർബന്ധിതരാക്കി.